നമുക്കിന്ന് രണ്ട് ഇൻഗ്രീഡിയൻ്റ് വെച്ച് പലഹാരം ഉണ്ടാക്കാം. ഒരു കപ്പ് മൈദ, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ പഞ്ചസാര, ഒരു സ്പൂൺ ഓയിൽ, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒരടി അടിച്ചെടുത്താലും മതി. അതിനേക്കാളും നല്ലത് നമുക്ക് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. കട്ടയൊക്കെ ഉടച്ച് വേണം എടുക്കാൻ. കുറേ നേരം നന്നായിട്ട് ഇളക്കണം. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാത്രം ചൂടാകുമ്പത്തേന് എണ്ണ ഒഴിച്ച് കൊടുക്കും. മുട്ടയിട്ടേക്കണോണ്ട് വേഗം നമുക്ക് മറിച്ചിടാൻ പറ്റും. ദോശക്കല്ലേന്ന് അപ്പം എഴുന്നു വരുന്നില്ലെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് പൊരിച്ചെടുത്തിട്ട് അപ്പം ചുട്ടാൽ വേഗം എഴുന്നു വരും. തിരിച്ചിട്ടിട്ട് എണ്ണ ഇങ്ങനെ തിരിച്ച് കൊടുക്കും. പിള്ളേർക്ക് കൊടുക്കാത്തൊരു നെയ്യൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഒരു കപ്പ് മാവ് കൊണ്ട് മൂന്ന് ദോശ എടുക്കല്ലേ. നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ, ഓരോരുത്തർക്ക് ഓരോ. നമ്മുടെ ദോശ കൊടുക്കാൻ ചിന്നമ്മൊരു ഒരു തക്കാളിക്ക് സകല സവോളങ്ങൾ ഇട്ട് ഒരു ചമ്മന്തി വരെ ഉണ്ടാക്കുക. പിന്നെ മുളക് പൊടി,
Así que otra vez, un tacalito de mandi ya anda aquí chende. La hay uno que trae chido no que era, abile hay un lado de este lengi muy mutanda. Se llama ayer mamá con él. Stoller corona que caiga. La hay uno que trae chido no que no.